ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മല്ലുപ്പാസിയോ. ഞാൻ ഇന്നുള്ളത് നമ്മുടെ ഈ ചിവിടുകളെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യമുള്ളൊരു കാട്ടിലാണുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു 900 കണ്ടി, അതായത് വയനാട് 900 കണ്ടി, കുറച്ച് ഏകദേശം ഒരു 3 കിലോമീറ്റർ അവളും ഉള്ളോട്ട് ഓഫ് റോഡ് ബൈക്കായിട്ട് വരാം. ഒരു വഴിയുണ്ട് ജീപ്പിൽ, വരെ ജീപ്പിൽ തന്നെ വരാം. അത്യാവശ്യം നമ്മുടെ കിടുക്കാച്ച് ഓഫ് റോഡായിട്ട് വേറെ വഴിയുണ്ട്. ബൈക്കായിട്ട് നമ്മൾ പ്രോപ്പർട്ടിക്ക് എത്താൻ കഴിയില്ല, ഇവിടെ വേറെ പ്രോപ്പർട്ടിൻ്റെ അവിടെ സൈഡാക്കിയിട്ട് കുറച്ച് നടക്കണം. അപ്പോൾ നമ്മൾ ബൈക്കിലാണ് വന്നത്, അതുകൊണ്ട് ഓഫ് റോഡ് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കിടുക്കാച്ച് ഓഫ് റോഡാണ്. പിന്നെ അതുപോലെ തന്നെ റിവറിൻ്റെ സൈഡ് കൂടെ കേട്ട് ഭയങ്കര അടിപൊളിയൊരു വരവായിരുന്നു ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മളത് സോളോ ട്രിപ്പായതുകൊണ്ട് തന്നെ വീഡിയോ പകർത്താൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പം ഇവിടെ ഉള്ളത് നമ്മൾ 900 കണ്ടി, അത്യാവശ്യം നല്ല കാട്ടിലായിട്ടുള്ള ഒരു സ്റ്റേ ആണ്. നമുക്ക് നേരെ അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഒരു ലക്ഷറി സ്റ്റേ കാര്യങ്ങളൊന്നുമല്ല, ടെൻറ്റ് അതുപോലെ ബാത്റൂമൊക്കെ കോമൺ ആയിട്ട് ബാത്റൂം, അങ്ങനെയൊക്കെ ഒരു അടിപൊളി സ്റ്റേ ആണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, കാട്ടിലൊക്കെ സ്റ്റേ ചെയ്ത് മറ്റേ ചീവീടുകളുടെയും കിളികളുടെയൊക്കെ സൗണ്ട് കേട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ കുറേ പേരുണ്ടാവുമല്ലോ, അവർക്ക് പറ്റിയൊരു സ്റ്റേ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഷട്ടിൽ കോർട്ടാണ് കാണുന്നത്. ഇവിടെ ഷട്ടിലൊക്കെ കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ വലിയ മരങ്ങൾക്കിടയിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരെ വരുന്നിടത്ത് ഇതുപോലത്തെ ഒരു കവാടം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി കവാടം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നല്ല നമ്മളെ ഇത് ഈ വെള്ളച്ചാട്ടത്തിലൊക്കെയുള്ള സൈസ് കല്ലുകൊണ്ട് നല്ലൊരു നടപ്പാത സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയ വരുന്നവിടെ തന്നെ ടെൻറ്റ് സ്റ്റേകളാണ് ഫസ്റ്റ് തന്നെ അവർ റെഡിയാക്കിയിട്ടുള്ളത്. അത്യാവശ്യം രണ്ട് ടെൻറ്റും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു ടെൻറ്റുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. പിന്നെ നേരെ അവിടെ ഒരു ഷെഡായിട്ട് അങ്ങനെ ടെൻറ്റുണ്ട്. ടെൻറ്റ് സ്റ്റേ ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടുത്തെ റൂംസ് കാര്യങ്ങളെല്ലാം വെറൈറ്റിയാണ്. പിന്നെ വേറെ പറയാനുള്ളത് ഇവിടെ ഒരു ഏ ഹട്ട്, അത്യാവശ്യം ഒരു മാസം കൊണ്ടൊക്കെ പണി തീരുന്ന പോലത്തെ സ്പീഡായിട്ട്, ഒരു മാസം വേണ്ടി വരില്ല, ഇത്ര സ്പീഡിലായിട്ട് വേണം വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ നൈറ്റ് കാഴ്ചകൾ മിക്കവാറും ഇതിലും ഭയങ്കര അടിപൊളിയായിരിക്കാൻ സാധ്യതയുണ്ട്, കാരണം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ഈ വശം ഇരുന്ന് ഭക്ഷണം ഇരുന്ന് കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോമൺ ടോയ്ലറ്റ്, അതായത് ഇവിടെയുള്ള ഈ ടെൻറ്റുകൾക്കൊക്കെ ഒരു കോമൺ ടോയ്ലറ്റ് അവിടെയാണ്. അതുപോലെ ഇവിടെ വരെ ഒരു ഇതെഴുതി വെച്ചിട്ടുണ്ട്, ഹർബൻ വില്ലേജ് ന്യൂക്ക വില്ലേജ് ക്യാമ്പ് സ്റ്റേ. അതായത് ഇവിടെയുള്ള പല പല ടൈപ്പ് റൂംസ്, അതായത് ഹട്ട്, വില്ല, അങ്ങനത്തെ വില്ലകളൊന്നല്ല, ഓരോ ഹട്ടുകൾ കാര്യങ്ങൾ ടെൻറ്റുകൾ അതിനെ വെച്ച് ഒരു പേരാണ് കൊടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ നേരെ ഉള്ളോട്ട് വന്നാൽ നമുക്ക് കിട്ടിയ സ്റ്റേ ഇതിപ്പോൾ ആ ഡീലാണ് കേട്ടോ. അത് നിങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് അവിടെ ഞാൻ കാണിച്ചു തരാം. അത് ഒരു വെറൈറ്റി സംഭവമാണ്. പിന്നെ ഇവിടെയാണ് നമ്മളെ റെസ്റ്റോറൻറ്റിലോട്ടുള്ള വഴി, അതും ഇതുപോലെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വഴിയിലൂടെ നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നാൽ പിന്നെ ഇവിടെയൊക്കെ രാത്രി നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരുന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു ഏരിയ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അത് അവിടെയും ഒരു 3 ടെൻറ്റ് സ്റ്റേ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തർക്കും കപ്പിൾസ് ആയാലും ശരി ബാച്ചിലേഴ്സ് ആയാലും ശരി അവർക്ക് പ്രൈവസിയോട് കൂടി ഓരോ സൈഡിലായിട്ട് ടെൻറ്റ് കാര്യങ്ങൾ, അതും പിന്നെ ഒരു ഓപ്പൺ ഏരിയയിൽ വെച്ച് അതിന് മുകളിലായിട്ടൊരു പിന്നെ ഇതൊക്കെ വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് മഴയോ കാറ്റോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാം ഒരു വള്ളി ഒരു വൈൽഡ് സെറ്റപ്പാണ് കേട്ടോ ഫുള്ള്. അതുപോലെ ഇവിടെ തന്നെ ഇത്രയും വലിയൊരു ഏരിയയിൽ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമ്പ് വലിയൊരു അടിപൊളി, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കല്ലുകൾ കൊണ്ട് വെച്ചിട്ടൊരു ഭംഗിയായിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണിക്കാനുള്ള 3 ഹട്ടാണ്, അത് ഇവിടെ ഈ താഴത്തെ ഹട്ടാണ്. ഒരു 3 ഹട്ട് എല്ലാത്തിനോടുള്ള ഒരു വഴികളും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കില്ല, ഒരു അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ.
പിന്നെ ഈ മൂന്ന് ഹട്ടുകൾക്കും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഏകദേശം ഒരാഴ്ച കൊണ്ട് അതിൻ്റെ പണി അവിടെ നടത്തിക്കൊണ്ട് നിൽക്കുകയാണ്. നിലവിൽ ഇപ്പോൾ അവിടെ ഒരു കോമൺ ടോയ്ലറ്റ് അവിടെ വേറെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മൂന്ന് ഹട്ടുകൾക്കും ടോയ്ലറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ സ്റ്റേ കൊടുക്കുന്നുണ്ട് കേട്ടോ, സ്റ്റേ ഇപ്പോഴും അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഷട്ടിൽ കോർട്ട്, അതായത് അവിടെ കളിക്കുന്നവർക്ക് അവിടെ കളിക്കാം, ഇവിടെ കളിക്കുന്നവർക്ക് വേറെ ഷട്ടിൽ കോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റൂമിൻ്റെ വില്ല കാണാം, റൂമിൻ്റെ ഉൾഭാഗം കാണാം. അപ്പോൾ ഈ മൂന്ന് ഇതിൻ്റെ ഉൾഭാഗമാണ് കാണാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ കയറുമ്പോൾ കാണിച്ചു തരാം. ഇതിലോട്ട് ഇങ്ങനെ കയറി വന്നാൽ കണ്ടോ, ഇതിൻ്റെ ബാക്കിലായിട്ട് നല്ല റിവർ ഉണ്ട്, അപ്പോൾ കാണിക്കാം. പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്, അതാണ് ഇപ്പോൾ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മളെ ഈ റൂമിൻ്റെ ഹട്ടിൻ്റെ ഉൾഭാഗം. ഈ ഹട്ടിൽ നിന്ന് തന്നെ നേരെ ഇങ്ങോട്ട് നോക്കിയാൽ താഴെ നല്ലൊരു റിവർ കാണാം, കണ്ടോ, ഒരു അടിപൊളി വ്യൂ ആണ്. അതുപോലെ നമുക്ക് ഇത് സ്ലൈഡാണ്, ഇത് ഓപ്പൺ ആക്കിയിട്ടും കാണട്ടോ. അങ്ങനത്തെ മൂന്ന് ഹട്ടുകളാണ് ഈ ഇവിടെ ഉള്ളത്. നമ്മളെ ഹട്ടിന് താഴെയായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അതുപോലെ താഴെ റിവറിലോട്ട് ഇറങ്ങാനുള്ള ഇത് ഇവിടുന്ന് ഈ ടോയ്ലറ്റിലോട്ടുള്ള വഴിയാണ്. അതുപോലെ താഴെ റിവറിലോട്ട് ഇറങ്ങാൻ അതിൻ്റെ അപ്പുറത്തുകൂടെ വേറെ വഴിയുണ്ട്. അത് നമുക്ക് നാളെ മോർണിംഗിൽ കുറച്ച് കോടയ്ക്ക് ഇറങ്ങിയ ടൈമിൽ നമുക്കത് കാണിക്കാം. ഇപ്പോൾ നമുക്ക് നേരം എന്ത് ചെയ്യാം, നമുക്ക് നിലവിൽ കിട്ടിയ റൂമിൻ്റെ കാഴ്ച കാണാം. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ റൂമുണ്ട്, അതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം. അത് കണ്ടിട്ട് നമുക്ക് റിവർ നാളെ മോർണിംഗിൽ ഇറങ്ങാം, അതാവും നല്ലത് തോന്നുന്നു. അതറിഞ്ഞ് വൈകുന്നേരം അതിലോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്കുള്ള റൂമ് അതൊരു വെറൈറ്റി സംഭവം തന്നെയാണ് കേട്ടോ. എൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചുതരാം. എല്ലാ മരങ്ങളും ഇതുപോലെ കെട്ടി വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയാണ് കാണാൻ പോകുന്നത്, നേരെ ഇങ്ങനെ ഒരു എന്താപ്പോൾ അതിനൊരു പ്രത്യേക ഇതെന്ന് പറയാം, പണ്ടത്തെ ഒരു കാട്ടിലൊക്കെ ആൾക്കാർ വസിക്കുന്ന പോലെ ഒരു അടിപൊളി അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഇങ്ങനെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഊര് സെറ്റപ്പ് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇതിനൊക്കെ ഓരോ സെപ്പറേറ്റ് നെയിമാട്ടെ, ഞാനത് പറയാതെ നമുക്ക് കണ്ണിന് ഏത് ലെവലാണ് കിട്ടുന്നത് അതുപോലെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതിനുള്ളിലും നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ റൂം സെറ്റപ്പാണ്, നമുക്ക് കിട്ടിയ കോട്ടേജ് അതാണ്. അപ്പം നേരത്തെ നമ്മൾ കാണിച്ചിരുന്നതും അതുപോലെ സെറ്റപ്പ് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു നമുക്ക് ഇരുന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു ഊഞ്ഞാല് കാര്യങ്ങളെല്ലാമുണ്ട്. അതുപോലെ ഇവിടുന്ന് താഴത്തെ റിവറിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കേസ് നമ്മൾ രാത്രി ഈ പ്രോപ്പർട്ടിയുടെ കാഴ്ചകൾ എങ്ങനെയുണ്ട് നോക്കാം, അങ്ങനെ രാവിലെ മോർണിംഗിൽ നമുക്ക് എങ്ങനെ വ്യൂ കാര്യങ്ങൾ നോക്കാം. ഇതിപ്പോൾ അങ്ങനെ നമുക്കൊരു വൈൽഡ് സ്റ്റേ ആയതുകൊണ്ട് കൂടുതൽ എക്സ്ട്രാ പൂള് കാര്യങ്ങൾ അങ്ങനെ ഫെസിലിറ്റികളൊന്നും കാണിക്കാനില്ല. പക്ഷേ ഇവിടെ ഒരു സ്റ്റേ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു അനുഭവം ഞാൻ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാം, അതാവും ഇത് നല്ലതെന്ന് തോന്നുന്നത്. കാരണം ഇത് ആ ഒരു റൂം റിസോർട്ട് പിന്നെ അങ്ങനെ ഒരു പൂള് കുട്ടികളെ പാർക്ക് അങ്ങനെ എൻജോയ് ചെയ്ത് വരുന്ന സംഭവം അല്ലത്. ഇത് നമുക്ക് മാക്സിമം ഈ കാട് ആസ്വദിക്കുന്നു, പിന്നെ നാട്ടിൽ നിന്നൊക്കെ ഒരു റേഞ്ചില്ലാത്ത ഏരിയയിലോട്ടൊക്കെ മാറിയെന്ന് നമുക്കൊരു മാക്സിമം ഒരു എന്താ പറയുക ഒരു സ്വസ്ഥത ആഗ്രഹിക്കുക അങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഉണ്ടല്ലോ. അവർക്ക് പറ്റിയ സ്പോട്ടാണ്, നല്ല കിളികളെ സൗണ്ടും ചീ വീടിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഇവിടെ അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നൈറ്റ് കഴിച്ചിലോട്ട് പോകാം. അപ്പോൾ നമ്മളെ വൈൽഡ് സ്റ്റേ അവിടെയുള്ളത്, അത് നേരെ ഇതിൽ നടന്ന് വന്നാൽ ഇതാ നമ്മളെ റിവറിലോട്ട് ഇറങ്ങാൻ പറ്റും. അതിലും വൈ അതിലിറങ്ങാനേ കുറച്ച് റിസ്ക്കാണ്, പക്ഷേ ഇതിലല്ല, സിമ്പിളായിട്ട് വൈ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു രക്ഷയില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. ഓഹോ, ഒരു രക്ഷയില്ല. വൈകുന്നേരം കുളിക്കാന്ന് വിചാരിച്ച് വന്നതാണ്, പക്ഷേ ഇത് നമ്മളെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളത്തിനെക്കാട്ടിലും കഷ്ടം. എന്തൊരു തണുപ്പ് എന്ന് പറയാം, തണുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ള ടൈം ഇവിടെ 3-6 ഉണ്ട്, പക്ഷെ വെള്ളത്തിൻ്റെ തണുപ്പ്. ഞാൻ ചില വാട്ടർ ഫാൾസിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അവിടെ എനിക്ക് ഇത്ര തണുപ്പുള്ളൊരു വെള്ളം ഞാൻ കണ്ടിട്ടില്ല. രക്ഷയില്ല, ഭയങ്കര തണുപ്പ്. അപ്പോൾ കുളിത്തൽക്കാരം നമ്മളെ കുളിമുറിയിലോട്ട് തന്നെ മാറ്റാം, അതാവും നല്ലതെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഒരു മൂടന്നെ നമുക്ക് ചാടും ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ കുളിച്ചിട്ടോ കണ്ടൊക്കെ ചോത്ത്,
നല്ല ഒഴുക്കാണ്. അതുകൊണ്ട് മൊബൈലും കൊണ്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല, വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അത്യാവശ്യം നല്ലൊരു അടിപൊളി അനുഭവമാണ് കേട്ടോ ഇവിടെ വന്നവർക്ക്. ഇത്രയും വലിയൊരു റിവറിൽ കുളിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി രാത്രി വിഷ്വൽസിലോട്ട് പോവാം. ഓക്കെ, കണ്ണൊക്കെ ചോത്ത്, ഇത്രയും നേരം വള്ളത്തിലിരുന്നു. ഓക്കെ, അപ്പോൾ കേസ് നമ്മൾ നൈറ്റ് ഡിന്നറൊക്കെ കഴിച്ചു, പിന്നെ നൈറ്റ് ആംബിയൻസ് കാണാൻ നിൽക്കും. ഒരു കിടുക്കാച്ചി ആംബിയൻസ് തന്നെ കേട്ടോ ഈ ഏരിയ മൊത്തം. ഒരു വൈൽഡ് സ്റ്റേ തന്നെയാണ്, കറക്റ്റ് പക്ക വൈൽഡ് സ്റ്റേ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ വൈകുന്നേരം 4 മണിക്ക് ശേഷം ഒരു നിലവിലൂടെ തണുപ്പാണ്, പക്ഷേ അതിനൊരു അവിടെ എക്സ്ട്രാ തണുപ്പം, ഒരു രക്ഷയില്ലാത്ത തണുപ്പം. നമ്മൾ ജസ്റ്റ് ഒരു വറക്കുന്ന പോലെയൊക്കെയുള്ള ഒരു അടിപൊളി തണുപ്പും ഫീലിങ്സാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നൈറ്റ് വീഡിയോസ് കണ്ടിട്ട് നമുക്ക് നേരെ മോർണിംഗിലൊക്കെ അയച്ചിലോട്ട് പോകും. അതാണ് നല്ലത്. അപ്പൊ രാത്രി ക്യാമ്പ് ഫയർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മള് ഉറങ്ങാൻ പോവാണ്. ഇപ്പം വൈകുന്നേരം കണ്ട പോലെ അല്ല കേട്ടോ നമ്മളെ ആ ഒരു കോട്ടേജിൻ്റെ സെറ്റപ്പ്, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ രാവിലെ മോർണിംഗ് കഴിച്ചിലോട്ട് കാണാം. നമ്മൾ റൂമിലോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഗൈസ് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റു കേട്ടോ. നമ്മൾ ഇതുപോലത്തെ ഓരോ ആട്ടുകളുണ്ട് നമ്മളെ റൂമിൽ. നമ്മളെന്ന് ഇതിലാണ് ഉറങ്ങിയത്. നല്ല റിവർ വെള്ളം ഒഴിക്കുന്ന സൗണ്ടൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ മെയിൻ ഐറ്റമായ ട്രക്കിംഗ് ഉണ്ട്. ഒരു 1 കിലോമീറ്റർ വരെ വെള്ളച്ചാട്ടമൊക്കെ കാണാനുണ്ട്. അപ്പോൾ നേരെ അത് കാണാം. അയ്യോ, ഉറക്കം എന്ന് വെച്ചാൽ പെരും തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഏതായിരുന്നു 1 കിലോമീറ്റർ നടന്ന് പോയേക്കാം. നമ്മൾ മോർണിംഗ് ഇവിടുത്തെ ട്രക്കിങ്ങിലാണ്. ഇതിലും അങ്ങോട്ടൊരു 1 കിലോമീറ്റർ പോയാലാണ് ഇവർ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ നടന്ന് 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 റിവറിൻ്റെ സൈഡിലോട്ട് എത്തിയ. ഇതുപോലത്തെ പാറയൊക്കെ കയറിയിട്ട് വേണ്ട പോവാൻ. നല്ല അടിപൊളി ഒരു ട്രക്കിംഗ് ആണ്. ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടം കേട്ടോ. ഇതുപോലെ ഇതിൽ വലിയൊരു വെള്ളച്ചാട്ടം തായുണ്ട്. പക്ഷെ ഇതന്നെ കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായി പോയി. നല്ല അടിപൊളി, വാവ്. ട്രക്കിങ് മുതലാവാം, ഇതാ ഇത് തന്നെ ധാരാളം.
രക്ഷയില്ലാത്ത വാട്ടർഫാൾസ് ഉണ്ടോ? കാരണം അത്രയും മുകളിൽ നിന്ന് ഇതുപോലെ ചാടി ചാടി നിന്നിട്ട് ഇവിടെ വലിയൊരു കുഴിയിലോട്ടാണ് ചാടുന്നത്. അടിപൊളിയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂർ ട്രക്കിംഗ് കഴിഞ്ഞിട്ട് ഇതാ പുട്ടും ഗ്രീൻ പീസും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല അടിപൊളി ട്രക്കിംഗ് ആണ് കേട്ടോ, രക്ഷയില്ല. അവിടെ ക്യാരംസ് കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫാമിലി. അപ്പോൾ ഇത് കഴിച്ചിട്ട് ബാക്കി കഴിച്ചതാണ്. അപ്പോൾ ഗൈസ്, ഇവിടുന്ന് ചെക്കോട്ടമാണ്. നമ്മൾ ബൈക്കിലാണ് വന്നത്. ബൈക്ക് കുറച്ച് അപ്പുറത്ത് വേറെ റിസോർട്ടിൻ്റെ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നടന്നാണ് പോകുന്നത്. ജീപ്പാണ് ഇവർ റിസോർട്ടിൽ തന്നെ നിലത്തി. അന്നേരം പറഞ്ഞ പോലെ ഇവിടെ റിസോർട്ട് നമ്മുടെ മുമ്പിൽ ഇവരെ കൂടുതൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്യുന്നവർക്ക് ജീപ്പും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ബൈക്ക് കുറച്ച് ചെറിയൊരു അഡ്വഞ്ചർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ബൈക്ക് എടുത്തുന്നത്. പിന്നെ സ്റ്റേയുടെ കാര്യം പറ കിടുക്കാച്ചി ആംബിയൻസ്, കിടുക്കാച്ചി പൊളിയാണ്, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഇവനെയും വന്നാൽ ഇവരൊരു സ്റ്റീം ബാത്ത്, കാരണം ഇവിടെ പുറത്ത് ഇതിൽ കുളം പിന്നെ എരുവി പോയി നല്ല കുറച്ച് ആയുള്ള സ്ഥലത്ത് പോയി കുളിക്കാനുള്ള പക്ഷേ ഒക്കെ വരുന്നതും. പിന്നെ വൈകുന്നേരം ഈ വരുമ്പോൾ ഇവൻ്റെ സ്നാക്സ് കാര്യങ്ങൾ എല്ലാം, നൈറ്റ് ഫുഡ്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, മോർണിംഗ് നമ്മൾ അടിപൊളി ട്രക്കിംഗ് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ ഒരു പ്രോപ്പർട്ടി തിരഞ്ഞെടുക്കാം. കാരണം അടിപൊളി സ്റ്റേയും കാര്യങ്ങളും. രാത്രി തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഓക്കെ, പറയുമ്പോൾ നല്ല മൈകൂടെയും പെയ്തിട്ടില്ല, പക്ഷെ എന്നിട്ട് പോലും ഭയങ്കര തണുപ്പ്. അപ്പോൾ ഇവരെ വിളിക്കേണ്ട കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് ബുക്ക് ചെയ്തോളി. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. Step 1, wake up early, gonna rise with the sun. Step 2, get some good, some food in you. Step 3, think real hard about what you wanna be. Step 4, fuck everybody, just do your thing. Wake up, today's gonna be a good day. Wake up, today's gonna be a good day. Wake up.